മേക്കിംഗ് ഉണ്ടാവുമല്ലോ ഈ ചെറിയ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഈ ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒറ്റ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ വീഡിയോ ക്ലിപ്പ് ഉണ്ടാവും. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് രണ്ടൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിന്റെ ഭീകരത ഇപ്പൊ ഓർക്കും. ഇപ്പൊ കാണുമ്പോഴാണ് ഞാൻ എന്തുമാത്രം വലിയ കഷ്ടപ്പാടായിരുന്നു അപ്പോൾ ഷൂട്ട് ചെയ്തപ്പോ എന്ന് നമുക്ക് അന്ന് ഒരു പുറത്തുനിന്ന് ഒരു ബാധ കയറിയത് പോലത്തെ ഒരു ഇതായിരുന്നു. രാവിലെ ഒരു ഷൂട്ട് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് രാവിലെ സൂര്യൻ വരുന്ന സമയത്ത് പോലും നമ്മൾ ഓണാണ് നമ്മൾ. രാവിലെ സൂര്യൻ വരുന്ന സമയത്തായിരിക്കും ടോവിനൊക്കെ അവിടുന്ന് ചേട്ടാ അതേ സൂര്യൻ വന്നു നിർത്താം. അപ്പോഴും ഞാൻ സൂര്യൻ വന്നല്ലോ ആ എന്ന് നാമിക്കാം അങ്ങനെ കൂടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നുന്നത് 12 ലാസ്റ്റ് പടത്തിന്റെ തീരാറായ സമയം എന്ന് പറയുമ്പോൾ നവംബർ ഒക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഞാൻ മിക്കവാറും 12:30 ആകുമ്പോഴേക്കും ഞാൻ പാക്കപ്പ് പറയും. കാരണം എനിക്ക് വയ്യാണ്ടായി, അതായത് എല്ലാവർക്കും വയ്യാണ്ടായി. അതായത് ഇനിയും നമ്മൾ ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ നാളെ രാവിലെ ആരും വരില്ല എന്ന് മൂടായി. ഞാൻ ഒരു 12:30 ആകുമ്പോഴേക്കും മതിയായി മതി എന്തുപറ്റി സാധാരണ ഇങ്ങനെ അല്ലല്ലോ അറോ. ഇനിയിപ്പോ അങ്ങനെ വലിയ ഒരു മെയിൻ പോർഷനെ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ചെറിയ മൊണ്ടാഷ് പരിപാടിയിലാണ് ലേറ്റ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് തീർക്കാം, വേണമെങ്കിൽ നാളെ രാത്രിയും ഷൂട്ട് ചെയ്യാം ആ മൂടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിനി എല്ലാം കൂടെ ഒരുമിച്ച് തീർത്ത് നാളെ ആരും വന്നില്ലെങ്കിൽ പണിയാം. കാരണം എല്ലാവർക്കും ഇതിൽ മറ്റേ മഴയിൽ വർക്കിയ സമയത്ത് ഞാൻ നോക്കുമല്ലോ, റെയിനോൺ പറഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യത്തെ ദിവസം മെയ് മാസത്തിൽ കാണുന്ന ആൾക്കാരെ ജൂണിൽ കാണൂല, കാരണം അവൻ ആശുപത്രിയിലായിരിക്കും ഒരാഴ്ച. പിന്നെ അവൻ കാണുന്നത് ജൂലൈയിലായിരിക്കും. അപ്പൊ ജൂണിൽ കണ്ടവനെ കാണൂല, അവൻ ആശുപത്രിയിലായിരിക്കും. അപ്പൊ ലാസ്റ്റ് ടൈം വന്ന ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് ആ മൂടിനാണ് സംസാരിക്കുന്നത്. ചുമച്ചിട്ടാണ് അവര് പറയുന്നത്. റെയിൻകാരും മറ്റേ പ്രൊപ്പലറിന്റെ ആൾക്കാരും യൂണിറ്റിലെ ആൾക്കാരും ക്രെയിനിന്റെ ആൾക്കാരും ജിബിന്റെ ആൾക്കാരും ഗോഡരുടെ ആൾക്കാർക്ക് നിൽക്കുമ്പോൾ പേടിയാ. നമുക്ക് ഒരു 10 അടി മേളിലുള്ള ഗോഡയുടെ മേളിൽ ലൈറ്റും വെച്ചിട്ട് കറണ്ടിന്റെ പരിപാടിയാണ്. അത് വെച്ചിട്ട് വിത്ത് മഴ ഒറിജിനൽ മഴ വന്നിട്ടുണ്ട് ആ സമയത്ത്. ഒറിജിനൽ മഴയത്ത് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഈ സാധനമൊക്കെ പറഞ്ഞു പോകും. അവിടെ ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു എന്ത് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ സേഫ് അല്ലേ, ഓ പിന്നെ നിങ്ങൾക്ക് പറയാൻ നിൽക്കുന്നുണ്ടോ. പക്ഷെ അതിന് ശേഷം താഴെ ഇറങ്ങുമ്പോഴായിരിക്കും മറ്റേ പറഞ്ഞത് ആ ചേട്ടൻ അവിടെ പേടിച്ച് പറഞ്ഞിട്ടാണ് നിന്നത്. പിന്നെ നമ്മളെ ഷൂട്ടിംഗ് ആയതുകൊണ്ടൊന്നും ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് പേരുടെ ഒരു സാക്രിഫൈസ് അവർക്ക് കിട്ടുന്നത് ബാറ്റ മാത്രമാണ്. അവർക്ക് പ്രത്യേകിച്ച് കൊണ്ട് പുണ്യമോ അവരുടെ പേര് പടത്തില് മറ്റേ ഗോഡ ഇട്ടവൾ ഇട്ടാൾ എന്ന് പറഞ്ഞ ഇത് കാണിക്കൊന്നുമില്ല. പക്ഷെ അവരുടെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഏറ്റവും നന്നായിട്ട് കാണുന്നത് അവരുടെ ചെറിയൊരു മിസ്റ്റേക്ക് പോലും പടത്തിനെ ബാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആൽമർദ്ദ ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഫുഡ് കൊടുക്കുന്നവരായ പോലും അവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാരും വെള്ളത്തിലായിരിക്കും. അപ്പൊ രാത്രി 2 മണി സമയത്തൊക്കെ അവര് ഒരു തെർമോകോളിന്റെ മേളില് ചായയും മറ്റേ പഴവും ബ്രെഡും ഒക്കെ ആയിട്ട് ഉന്തി വെള്ളത്തിക്കടെ നടന്ന് നടന്ന് വരും. എന്നിട്ട് എല്ലാവരിലേക്ക് എത്തിക്കു വരും. അതായത് അവരവിടെ നിന്നിട്ട് വന്ന് എടുത്തു എന്ന് പറയുന്ന പരിപാടിയില്ല, അവരെവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് എത്തി കൊണ്ട് കൊടുക്കുക. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഒരു വേറൊരു മൂടായിരുന്നു. അന്ന് വർക്ക് ചെയ്ത എല്ലാവർക്കും ആരുടെ പേരുകൾ ചിലപ്പോ ആരെല്ലാരും ചിലപ്പോ നാളെ കാണുമ്പോൾ ചിലപ്പോ ഞാനോ അല്ലെങ്കിൽ പേരറിയണ്ടാവില്ല. പക്ഷെ എന്തായാലും കാണുമ്പോൾ അറിയാന്ന് വിളിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാവർക്കും. കണ്ടാൽ ഏത് ഇരുട്ടിലും കാരണം ഇരുട്ടത്ത് ഷൂട്ട് ചെയ്തു, അതുകൊണ്ട് ഏത് ഇരുട്ടിലും ആരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം എന്നൊരു പരിപാടിയുണ്ട്.